ചോക്കോ പൈ. ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന സ്വാദിഷ്ടമായ ഒരു തരം കേക്കാണല്ലോ ലോട്ടെ ചോക്കോ പൈ. ഇതിൻ്റെ നിർമ്മാണത്തിലെ ആദ്യ സ്റ്റെപ്പിൽ ഗോതമ്പ് മാവും പഞ്ചസാരയും കോൺ സിറപ്പും മറ്റ് ചേരുവകളും കൂടി ഒരു വലിയ പാത്രത്തിൽ മെഷീൻ മിക്സ് ചെയ്തെടുക്കുന്നു. ഇതിനെ അടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒരു എക്സ്ട്രൂഡർ മെഷീനിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിൽ നിന്നും താഴെയുള്ളൊരു കൺവെയർ ബെൽറ്റിലേക്ക് ഈ ഗോതമ്പ് മാവിനെ കൃത്യം റൗണ്ട് ഷേപ്പിൽ മുറിച്ചിടുന്നു. ഇത് നേരെ പോകുന്നത് ഒരു ബേക്കിംഗ് മെഷീൻ്റെ അടിയിൽ കൂടെയാണ്. അവിടെ വെച്ച് ഇതിനെ നന്നായി ചൂടാക്കി നല്ല പോലെ മൊരിച്ചെടുക്കുന്നു. ഇപ്പോൾ ഒരു കേക്ക് പോലെ സോഫ്റ്റായി തീർന്ന ഇവയെ രണ്ട് കൺവെയർ ബെൽറ്റിൽ കൂടി കയറ്റി ഇറക്കി നേരെ മലർത്തിയിടും. കൺവെയർ ബെൽറ്റിലൂടെ വീണ്ടും ഇവയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരെ ഇരിക്കുന്നതും മറിച്ചിട്ടതുമായ കേക്കുകളുടെ രണ്ട് വരികൾ നിർമ്മിച്ചെടുക്കുന്നു. അടുത്ത സ്റ്റേഷനിൽ വെച്ച് മറിച്ചിട്ട കേക്കിൻ്റെ മുകളിൽ മാത്രം ക്രീം നിറയ്ക്കും. എന്നിട്ട് മെഷീൻ തന്നെ അടുത്ത കേക്കിനെ ഇതിന് മുകളിലേക്ക് എടുത്തു വയ്ക്കുന്നു. അങ്ങനെ കേക്കിൻ്റെ ഒരു സാൻഡ്വിച്ചായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ. ഇതിനെ ചോക്ലേറ്റ് ഒഴുകുന്ന ഒരു മെഷീനിനുള്ളിലൂടെ കടത്തിവിട്ട് കേക്കിന് മുകളിൽ രണ്ട് ലെയർ ചോക്ലേറ്റ് കവറിംഗ് കൂടെ കൊടുക്കുന്നു. അതിനുശേഷം ഇത് തണുപ്പിച്ച് നല്ല കട്ടിയാക്കിയെടുക്കും. അങ്ങനെ റെഡിയായ ചോക്കോ പൈയുടെ പാക്കിംഗാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിനായി ഇവയെ പല കൺവെയർ ബെൽറ്റിലൂടെ കൊണ്ടുപോയി ക്വാളിറ്റി ചെക്ക് ചെയ്ത് എണ്ണവും എടുത്ത് ഓരോ ചെറിയ പാക്കറ്റുകളായി മാറ്റുന്നു. ഇതിനെ കുറച്ചധികം എണ്ണമായി മാറ്റിവെച്ച് ഒരു വലിയ പാക്കറ്റിൽ വെക്കാൻ പാകത്തിനാകുമ്പോൾ അതിനുള്ളിലേക്ക് മാറ്റും. ഇനി ഈ വലിയ പാക്കറ്റുകളെ അടച്ച് ഒരു കാർഡ്ബോർഡ് ബോക്സിനുള്ളിലാക്കി പാക്ക് ചെയ്ത് കടകളിലേക്ക്. അടുത്തത് ഹണീസ് എന്ന മിഠായിയാണ്. തേൻ മിഠായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ യഥാർത്ഥ തേൻ കൊണ്ട് മാത്രം മിഠായി നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൃഷിയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തേൻ പ്രിസർവേറ്റീവ്സും കൂടെ ചേർത്ത് ഒരു റോളറിൻ്റെ മുൻപിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. റോളർ ഇതിനെ തണുപ്പിച്ച് ഒരേ കനത്തിലുള്ള ഒരു ഷീറ്റാക്കി മാറ്റും. ഇത് മുൻപോട്ട് പോകുമ്പോൾ മെഷീൻ തന്നെ രണ്ട് സൈഡിൽ നിന്നും ഈ ഷീറ്റിനെ മടക്കി ഒന്നാക്കി വീണ്ടും ഒരു റോളറിലേക്ക് കടത്തിവിടുന്നു. ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്നത് വഴി ഇതിനുള്ളിലേക്ക് പരമാവധി വായു കയറാനും സോഫ്റ്റ് ആകാനും കാരണമാകും. കുറച്ച് കട്ടിയായിരിക്കുന്ന ഈ തേൻ മിശ്രിതത്തിനെ കൺവെയർ ബെൽറ്റ് വഴി കൊണ്ടുപോയി ഒരു വലിയ സിലിണ്ടറിലേക്ക് ചുറ്റിയെടുക്കുന്നു. ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിൽ ഇതിനു ചുറ്റും കറങ്ങുന്ന രണ്ട് റോളറുകൾ കൂടി ഉണ്ടാവും. ഇതിനെ വീണ്ടും വലിച്ചു നീട്ടി വണ്ണം കുറയ്ക്കുന്നു. അങ്ങനെ വരുന്ന ഈ മിശ്രിതത്തിനെ ഒരച്ചിനുള്ളിലൂടെ കടത്തിവിട്ട് മിഠായിയുടെ രൂപത്തിൽ മുറിച്ചെടുത്ത് ഒരു കൺവെയർ ബെൽറ്റിലേക്ക് ഇടും. അങ്ങനെ തേൻ കൊണ്ട് നിർമ്മിച്ച മിഠായി റെഡിയായി. ഇതിനെ വലിയ പാത്രങ്ങളിൽ ശേഖരിച്ച് പാക്കിങ്ങിനായി മറ്റൊരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഓട്ടോമാറ്റിക് മെഷീനുകളുടെ സഹായത്തോടെ ഓരോ മിഠായും പാക്ക് ചെയ്ത് അവയെ ഒരുമിച്ച് വലിയ പാക്കറ്റുകളിലാക്കും. ഇതിനെ വീണ്ടും വലിയ പാക്കറ്റുകളിലേക്ക് എടുത്തു വെച്ച് പ്ലാസ്റ്റിക് കൊണ്ട് മൂടി കടകളിലേക്ക് അയക്കുന്നു. അടുത്തത് ഡോനട്ട് എന്ന മധുര പലഹാരമാണ്. ഉഴുന്നുവട പോലെ നടുവിൽ ദ്വാരമുണ്ടെങ്കിലും ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇതിനെ ഫാക്ടറിയിൽ നിർമ്മിക്കാൻ വേണ്ടി മാവ് കുഴച്ച് മെഷീനിലേക്ക് വെച്ചു കൊടുത്താൽ മതി. അതൊരു പ്രത്യേക പാറ്റേണുള്ള റോളറിലൂടെ കടക്കുന്നത് വഴി ഹെക്സഗൺ ഷേപ്പിലുള്ള ചെറിയ പീസുകളായി മാറും. ഇതിൻ്റെ നടുവിലെ പീസുകളും എടുത്തു മാറ്റാവുന്നതാണ്. അതിനുശേഷം വേർപെടുത്തിയെടുത്ത വലിയ പീസുകളെ ഒരു ബേക്കിംഗ് മെഷീനിലൂടെ കടത്തിവിടുന്നു. അത് വീർത്ത് വലുതായി ഏകദേശം റൗണ്ട് ഷേപ്പിലായിത്തീരും. ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു വശം എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു. അതിനിടയിൽ വെച്ച് ഇതിനെ മറിച്ചിട്ട് അടുത്ത വശവും ഫ്രൈ ചെയ്യും. ഇതിനെ വീണ്ടും കൺവെയർ ബെൽറ്റിലൂടെ കൊണ്ടുപോയി അടിവശത്ത് മധുരമുള്ളൊരു പേസ്റ്റ് തേക്കുന്നു. മറിച്ചിടുമ്പോൾ ഈ പേസ്റ്റിന് മുകളിലേക്ക് അതിൻ്റെ ഭംഗി കൂട്ടാൻ പറ്റുന്ന പലതരം അലങ്കാര വസ്തുക്കൾ ഇട്ടുകൊടുക്കും. പലതരത്തിലും പല രുചിയിലുമുള്ള ഡോനട്ടുകൾ ഇങ്ങനെയാണ് എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കുന്നത്. അവിടെ നിന്ന് ബേക്കറികളിലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഈ